السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹമുള്ള ശ്രോതാക്കളെ, വളരെയേറെ ധന്യമായ ദിനങ്ങളിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തെയും രാജാതിരാജനായ റബ്ബിനോട് ചോദിക്കുന്ന ദിനങ്ങളാണ്. അല്ലാഹുമ്മ അഅത്തിക്നി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ, സ്വർഗപ്രവേശനം നൽകണേ എന്ന് അല്ലാഹുവിനോട് നാം ചോദിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം നിലകൊള്ളുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു തൻ്റെ വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ 6 അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ 6 വിശേഷണങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മൗഫിറതിൻ മിർ റബ്ബികും വജന്നതിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ 133, 134, 135 ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തത്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മൗഫിറത്തിലേക്കും ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരുക, നിങ്ങൾ വേഗത്തിൽ വരിക എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് റബ്ബ് പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ കടക്കുന്ന സത്യവിശ്വാസികളുടെ 6 വിശേഷണങ്ങളാണ്. ഒന്നാമതായിട്ട് അള്ളാഹു പറയുന്നു, ഉഇദ്ദത്തിലിൽ മുത്തഖീൻ. പ്രവിശാലമായ സ്വർഗം, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുകയും അപ്രകാരം തന്നെ അവൻ്റെ നിരോധനകൾ, അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളാണ് മുത്തഖീങ്ങൾ. അതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. തഖ്‌വല്ലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ ഹുവാ റഅ്സു ശർരി ഹബാഇല. തഖ്‌വ എന്ന് പറയുന്നത് എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാനമാണ്. വതിബാഉ ഹുവാ റഅ്സു ശർരി ഹബാഇല, മറിച്ച് തൻ്റെ ശരീര ആഗ്രഹങ്ങൾക്കനുസരിച്ച്, തൻ്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് അത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയായ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അതൊക്കെ നൈമിഷികമാണ്.
അവന് യഥാർത്ഥമായി സന്തോഷം നൽകുന്ന അവന്റെ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നാളെ ആഖിറത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ആ സൗഭാഗ്യങ്ങൾ പൂർണ്ണമായി ലഭിക്കുക അത് മുത്തഖികൾക്കാണ്, തഖ്വയുള്ളവർക്കാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിക്കുന്ന സ്വർഗപ്രവേശനം സാധ്യമാകുന്ന സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ അടയാളം അവർ മുത്തഖികളാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം അള്ളാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദ്ദറായി, അവർ തന്റെ സന്തോഷത്തിലും തന്റെ പ്രയാസത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. തനിക്ക് പ്രയാസം വരുമ്പോഴും തനിക്ക് സന്തോഷം വരുന്ന സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്ന, സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അതാണ് രണ്ടാമത്തെ വിശേഷണം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ അറശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട് സദഖ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച്, നാളെ അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത ആ ഒരു ദിവസം അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ, ആ ഏഴ് വിഭാഗം ആളുകളിൽ അള്ളാഹുവിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു മനുഷ്യൻ അവൻ സദഖ ചെയ്തു, ഫഖാഫഹ, ആ സദഖ ചെയ്തു എന്ന് മാത്രമല്ല അതിനെ വളരെ രഹസ്യമായി മറച്ചുവെച്ചു, എത്രത്തോളം, ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, തന്റെ വലത് കൈ ചെയ്യുന്ന സദഖ തന്റെ ഇടത് കൈ അറിയാത്ത രീതിയിൽ അത്രമാത്രം എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം ഭാര്യയോ മക്കളോ കുടുംബമോ ആരും അറിയാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സദഖ ചെയ്താൽ അവന് നാളെ അറശിന്റെ തണൽ ലഭിക്കുന്നുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗപ്രവേശനം സാധ്യമാകുന്ന സത്യവിശ്വാസികളുടെ രണ്ടാമത്തെ അടയാളം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അവർ അവരുടെ സന്തോഷത്തിലും പ്രയാസത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. മൂന്നാമത്തെ അടയാളം, വൽകാലിമീന ലഗൈല, ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് അവർ. നമുക്കറിയാം, ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മെ ദേഷ്യം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് ചെയ്യുക, എന്താണ് പറയുക എന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് സ്വർഗാവകാശികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലൈസ ശദീദ ബിസ്സുറ, ഒരു മല്ല യുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, ഇന്നമ ശദീദുല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗാവകാശികളുടെ മൂന്നാമത്തെ അടയാളം, അവർ ദേഷ്യം വരുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് എന്നുള്ളതാണ്. നാലാമത്തെ അടയാളം അള്ളാഹു പറയുന്നു, വലാഫീനാനിന്നാസ്, അവർ ജനങ്ങൾക്ക് അഫവ് ചെയ്തു കൊടുക്കുന്നവരാണ്. നമുക്കറിയാം, റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവേ നീ ഏറെ അഫവ് ചെയ്യുന്നവനാണ്, മാത്രമല്ല തുഹിബ്ബുല്ലാഫുവ, നീ അഫുവ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ അഫുവ് നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ നാം അള്ളാഹുവിനോട് അഫുവ് ചോദിക്കുന്നതിൻ്റെ മുമ്പ് നാം ഓരോരുത്തരും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരു സഹോദരൻ ഒരു പ്രശ്നം നമ്മുടെ സഹോദരനുമായി ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെങ്കിലും അവിടെ അവന് അഫുവ് ചെയ്തു കൊടുക്കുക, ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്, നാം അത് ചെയ്യാതെ നാം റബ്ബിനോട് അത് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സ്വർഗാവകാശികളുടെ അടയാളം നാലാമത്തെ വിശേഷണമായിട്ട് അള്ളാഹു പറയുന്നത്, വലാഫീനാനിന്നാസ്, അവർ ജനങ്ങൾക്ക് അഫുവ് ചെയ്തു കൊടുക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഒരു സദഖയും സമ്പത്തിനെ കുറച്ചിട്ടില്ല സദഖ ചെയ്തതുകൊണ്ട് ഒരാളുടെ സമ്പത്തും ചുരുങ്ങുകയില്ല സദഖ ചെയ്യുന്നതിനനുസരിച്ച് റബ്ബ് അതിൽ ബറക്കത്ത് നൽകി അവന്റെ സമ്പത്തിൽ വർദ്ധനവ് നൽകുകയാണ് ചെയ്യുക അതുകൊണ്ട് ഒരു സദഖ ഒരു സമ്പത്തിനെയും കുറച്ചിട്ടില്ല വമാ സാദല്ലാഹു അബദൻ ബിഅഫവിൻ ഇല്ലാ ഇസ അഫ്വ് ചെയ്ത കാരണം കൊണ്ട് അല്ലാഹു ഒരു അടിമക്ക് ഇസ്സത്തിനെ അല്ലാതെ അല്ലാഹു ഏറ്റിട്ടില്ല അഫ്വ് ചെയ്ത കാരണം കൊണ്ട് ഒരു മനുഷ്യനൊന്നും നഷ്ടപ്പെടാനില്ല അവന്റെ ഇസ്സത്തിനെ അവന്റെ പ്രതാപത്തെ അല്ലാഹു ഏറ്റുകയാണ് ചെയ്യുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി അഞ്ചാമത്തെ അടയാളം വിശുദ്ധ ഖുർആൻ പറയുന്നു والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم അവര് പരിമളച്ഛമായ വല്ല കാര്യങ്ങളും ചെയ്താൽ അവരുടെ ശരീരത്തിനോട് അവർ അക്രമം ചെയ്താൽ മളച്ഛമായ വല്ല കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്റെ ശരീരത്തിന് തന്നെ ദോഷകരമാകുന്ന ദോഷങ്ങൾ തിന്മകൾ അവൻ ചെയ്താൽ ذكروا الله അവൻ അല്ലാഹുവിനെ ഓർക്കും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം അവർ അല്ലാഹുവിനെ ഓർക്കുകയും അവരുടെ ദോഷങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യും അപ്പൊ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിന്ന് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് അവർ ആറാമത്തെ അടയാളം വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ അപ്രകാരം തന്നെ തെറ്റുകൾ ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുകയും ഖേദിച്ചു മടങ്ങുകയും അതിനപ്പുറം ആ തിന്മകളിൽ വീണ്ടും വ്യാപൃതരായി അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നൊരു രീതിയില്ല അതിൽ നിന്ന് മാറി നിൽക്കും അവർ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ അവർ ആ ചെയ്ത പ്രവർത്തനങ്ങളുടെ മേലിൽ അവർ നിലകൃതിയാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു ചെറിയ തെറ്റാണെങ്കിലും ആ തെറ്റ് അതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമൂലം ഹൃദയത്തെ ഹൃദയകാഠിന്യം ഉണ്ടാവുകയാണ് കസ്വത്തുൽ ഖൽബ് അതുമൂലം രൂപപ്പെടും അങ്ങനെ അത് വലിയ ദോഷമായി വലിയ വൻ ദോഷമായി അതങ്ങനെ മാറാനുള്ള സാഹചര്യമാണ് ഇടയാക്കുക സ്വർഗാവകാശികളുടെ ആറാമത്തെ അടയാളം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അവർ അവർ ചെയ്ത തെറ്റുകളിൽ നിലകൃതിയാവുകയില്ല ഇങ്ങനെ ആറ് അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തത് അവർ തഖ്‌വ ചെയ്യും രണ്ട് അവർ സദഖ ചെയ്യുന്നവരാണ് മൂന്ന് ദേഷ്യം നിയന്ത്രിക്കും നാല് ജനങ്ങൾക്ക് അഫ്വ് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ എല്ലാ തിന്മകളും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും തെറ്റിൽ വ്യാപൃതരായിക്കൊണ്ട് നിലകൊള്ളുകയുമില്ല ഇങ്ങനെ ആറ് വിശേഷണങ്ങൾ അള്ളാഹു തൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ആലി ഇംറാനിൽ 133, 134, 135 വചനങ്ങളിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നാളെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഈ പറഞ്ഞ ആറ് ഗുണങ്ങളും നിലകൊള്ളുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി വന്നിൽക്കുന്ന മുത്തഖീങ്ങളിൽ മുഖലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു